അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളോട് സംവദിക്കുകയാണോ ഉണ്ടായത്? ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല. ഒരു സൗകര്യത്തിന് ഞാൻ തന്നെ ആദ്യം തുടങ്ങി വയ്ക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. 2013 ആണ് ഞാൻ ഈ മേളം അഭ്യസിക്കുന്നതിനായിട്ട് ശ്രീ രാധാകൃഷ്ണന്റെ അടുത്ത് എത്തുന്നത്. വളരെ ചെറുപ്പം മുതലേ മേളങ്ങൾക്കിടയിൽ ചാടിയും മറിഞ്ഞും മേളം ആസ്വദിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. നമ്മുടെ ലൈറ്റസ്റ്റ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കുന്നവരില്ല, ഉണ്ടാവും. ഇപ്പോ മേള ആസ്വാദകരുടെ തലത്തൊട്ടപ്പനായിട്ട് കണക്കാക്കുന്നത് കർണാടകക്കാരൻ ടൈറ്റസ് ഇനാശു എന്ന മേള പ്രേമിയാണ്. മേള ആസ്വാദനം എന്ന് പറഞ്ഞാൽ ടൈറ്റസിന്റെ ആസ്വാദനമാണ് ഇപ്പോൾ. പക്ഷെ ടൈറ്റസ് ഒക്കെ രംഗത്ത് വരുന്നതിന് മുമ്പ് ടൈറ്റസ് വളരെ ലേറ്റ് ആയിട്ട് വളരെ വൈകി വന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അതിനു മുമ്പ് ഇലഞ്ചിത്രമേളമായാലും പ്രധാനപ്പെട്ട മേളങ്ങളായാലും എൻ്റെ ചെറുപ്പത്തില് ടൈറ്റസിനോട് അടുപ്പില്ലെങ്കിലും ഏതാണ്ട് അത്തരം വെയ്യഭ്യാസങ്ങളും വൈകലാശങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞാന് അശേനെ സമീപിക്കുന്നത് എനിക്ക് ഒരു 10-45 വയസ്സായ സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ബ്രാഞ്ചില് ധർമ്മോദയ ബിൽഡിങ്ങില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയമേക്കാവ് അമ്പലത്തിലെ മേളം അഭ്യസിപ്പിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പൂതി തോന്നി, ഒന്ന് അന്വേഷിച്ചാലോ. ഞാൻ ഓഫീസിൽ എന്ന് ചോദിച്ചു, പറഞ്ഞു ചെയ്യാം, പഠിപ്പിക്കുന്നുണ്ട്, നല്ല അധ്യാപകരാണ്. പക്ഷേ ആരൊക്കാണ് ചോദിച്ചു. എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അയ്യോ എത്ര വയസ്സായി ചോദിച്ചു. 45 വയസ്സ്. 35 വയസ്സ് വരെ നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നുള്ളൂ, അപ്പോൾ ക്ഷമിക്കണം എന്നാണ്. അങ്ങനെ നിരാശനായിട്ട് മടങ്ങാം. ഇപ്പോൾ പറമേക്കാവിലും അങ്ങനെ പ്രായ പരിധിയൊന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആ ഭൂതിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോഴോ 2013 എനിക്ക് 60 വയസ്സ് തികയുന്ന വർഷം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഇരുന്ന രാജഗോപാലൻ, പറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രമാണിയായിട്ടുള്ള രാജഗോപാലൻ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അന്ന് മഞ്ജു വാര്യരുടെ അച്ഛൻ ജഗന്നാഥവർമ്മ തുടങ്ങിയ ആൾക്കാരൊക്കെ മേളത്തിൽ അരങ്ങേറിയിരുന്നതോടൊപ്പം എൻ്റെ വീണ്ടും പഴയ ആ ഭൂതി മനസ്സിൽ നിറച്ചു വന്നു. അങ്ങനെ അത് കൂടെ നടക്കുമ്പോഴാണ് തിരുവമ്പാടിയുടെ ഒരു ഉത്സാഹ പ്രമുഖനുണ്ട് അരുൺ. ഞാനിത് ഒരു പക്ഷേ പലരും വായിച്ചിട്ടുണ്ടാവും. ഞാനൊരു ഫേസ്ബുക്കിൽ ചെറുതായിട്ട് കർമ്മ രസപ്രധാനമായിട്ട് കുറിപ്പുകൾക്ക് എഴുതുന്നൊരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. അത് വായിച്ചിട്ട് അത് എഴുതിയിട്ടുള്ളതാണ്. ആശാന്റെ ഈ മുഹൂർത്തത്തോടനുബന്ധിച്ച് 2-3 ദിവസം മുമ്പ് ഞാൻ ഈ പറയുന്നതൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ആവർത്തന വിരസമായി തോന്നുന്നുവെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ അരുണിനോട് പറഞ്ഞപ്പോ, വരേട്ടാ അതിന്റെ സൗകര്യമുണ്ട്, പേടിക്കണ്ട, തിരുവള്ളക്കാവിൽ പഠിപ്പിക്കുന്നുണ്ട്. അയ്യോ തിരുവള്ളക്കാവിലൊന്നും എനിക്ക് പോയി പറ്റില്ല, കാരണം രാത്രിക്ക് ഞാൻ സന്ധ്യയ്ക്കാവുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ശങ്കരൻകുളങ്ങര പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സന്തോഷമായി. എനിക്ക് എന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് 5-6 കിലോമീറ്റർ ഉള്ളു. പ്രണാട്ടരയാണ് എന്റെ വീട്. അപ്പൊ അരുൺ ആനന്ദിന്റെ നമ്പർ എനിക്ക് തന്നു. ആനന്ദ് കേശവൻ ആനന്ദിനെ വിളിച്ചപ്പോൾ ആനന്ദ് പലയിടം പോയൊരു സന്ധ്യയ്ക്ക് പോയൊരു ആശാനിവിടെ അമ്പലത്തിലുണ്ടാവും, കമ്മിറ്റി ഓഫീസിൽ ഒന്നാം മതി കാണാം. അങ്ങനെ ഞാൻ വളരെ ആവേശപൂർവ്വം ഈ നേരത്താണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ആള് കമ്മിറ്റി ഓഫീസിലുണ്ട്, സ്വതസിദ്ധമായ ആ മുറുക്കി ചോപ്പിച്ചുകൊണ്ടുള്ള ഇരിപ്പ്. അപ്പൊ എന്തായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടു എന്നാണ് ആനന്ദ് പറഞ്ഞു. ആ മനസ്സിലായി. ഞാൻ ചോദിച്ചു, എനിക്ക് വയസ്സാറോതായി സാധിക്കുമോ? ഒരു വിഷമമില്ല. 5 വയരുടെ അച്ഛൻ എത്രാമത്തെ വയസ്സിലാ അരങ്ങേറി എന്ന് പറയാം? 65. നിനക്ക് എന്താ ഓർമ്മയോ? ഒക്കെ ഇഷ്ടം പോലെ സാധിക്കും. മാത്രമല്ല എനിക്കറിയാം ഭാഷ വളരെ വേഗം പിടിക്കും. ഐ അതെങ്ങനെയത്? ഞാൻ കുറെ കണ്ടിട്ടുണ്ട് മേളത്തിൻ്റെ ഇടയിൽ. മേളം പൊട്ടലു മാത്രമല്ല, ഞാൻ മേളത്തിൻ്റെ ചുറ്റും ആസ്വാദകരെ കൂടി ശ്രദ്ധിക്കാറുണ്ട്. അതിൽ നിങ്ങളുടെ പ്രകടനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കാളബോധമുണ്ട്, നിങ്ങൾ വേഗം പഠിക്കും. സന്തോഷമായി. നാളെ വന്നോളൂ. നാളെ 8 മണിക്ക് പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ചാലാണ് പരിശീലനം തുടങ്ങുക.
അപ്പോൾ വരിക ദക്ഷിണ വെച്ച് തുടങ്ങാം. പിറ്റേ ദിവസം വന്നു, അന്ന് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊച്ചുകുട്ടനെ എനിക്ക് 8 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് ഞാൻ കയറി ചെല്ലുന്നത്. ദക്ഷിണ കൊടുക്കാൻ സമയത്ത് ഞാൻ ദക്ഷിണയും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് കുനിഞ്ഞൊന്ന് തന്നെ ചെവിയിൽ പറയണം, അതെ ദക്ഷിണ തന്നാൽ മതി, കാൽക്കിൽ വീഴണ്ട. എന്നർത്ഥം മനസ്സിലായില്ല, അങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ദക്ഷിണ വെച്ച് തുടങ്ങിയതാണ്. ആശാന്റെ അഭ്യസന രീതി എനിക്കുണ്ടായിരുന്ന അതിന് ചേരുന്ന അതിന് പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും അകറ്റുന്ന തരത്തിലുള്ള രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അനൗപചാരികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്ലി, സൗഹൃദത്തിൻ്റെതായിട്ടുള്ള സമീപനം, സ്നേഹം. ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, സാധാരണ ഒരു മേള കലാകാരന്മാരെയൊക്കെ സമീപിക്കുമ്പോൾ നമ്മളൊരു ഭയം ഉണ്ടാവും. അത് ഞാൻ പഴയ ആൾക്കാരൊക്കെ കേട്ടിട്ടുള്ളത് ശാസന അല്ല, ശിക്ഷണം അടി ഒക്കെ ഉണ്ട്, പേടിപ്പിക്കുക. അത് നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിലുണ്ട്. നമ്മുടെ അഹന്തയെ അകറ്റിക്കൊണ്ടാണ് വിദ്യ തുടങ്ങുക. അതിനുവേണ്ടി കുറെ നമ്മുടെ അഹങ്കാരം വലുതും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തച്ച് തകർക്കുന്ന തരത്തിലുള്ള ചില പെരുമാറ്റ രീതിയുള്ള പഴയ ഗുരു സമ്പ്രദായത്തിൽ. അതുപോലെ മേളം ഇങ്ങനെ കൊട്ടാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന തരത്തില് കുത്തുകാലം ഇരുന്നിട്ട് രണ്ട് തുടയുടെ അപ്പുറത്തിരുന്നിട്ടാണ് കൊട്ടാൻ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊന്നുമല്ല, ചുമ്മാ ചമ്പരം പിടിഞ്ഞിരുന്നിട്ട് അമ്മീമ്മ കുട്ടി പരിശീലിപ്പിക്കുന്നില്ല, അതും വളരെ ആശ്വാസപ്രദമായിട്ട് തോന്നി. അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് കലാരംഗത്ത്, മറ്റ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അത്യാവശ്യം നാടകം, സിനിമ, പരസ്യ ചിത്രത്തിൽ അഭിനയിക്കലും മറ്റു, കൂടാതെ കുറേ വായനശാല, മറ്റ് സാമൂഹ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അല്ലാതെ ഒത്തിരി തിരക്കാണ്. കൂടാതെ മക്കളൊക്കെ ബാംഗ്ലൂരും ഹൈദരാബാദിലിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ജോലിക്കാരാണ്. അറിയാലോ അച്ഛനമ്മമാർക്ക് മക്കളുടെ അടുത്ത് പോകാനാണ് ഇപ്പോൾ വയസ്സുകാലത്ത്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, അമേരിക്ക, ജർമ്മനി എന്നുണ്ട്. അതിൻ്റെ ഒരു കൂട്ടത്തിൽ അങ്ങോട്ട് പുറത്തേക്കൊന്നും പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഹൈദരാബാദും ബാംഗ്ലൂരുമായിട്ട് കറങ്ങിയത് ഇങ്ങനെയൊക്കെയായിട്ട് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിശീലന കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ പരിശീലനം നേടിയിട്ടുള്ളത് 3 മാസമായിരിക്കും. അപ്പം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു അവസരം എത്തുമ്പോൾ, ഈ കലാശങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഉണ്ടായിട്ടില്ല, അതിന് ചില കുറുക്കു വഴികളും അശം പറഞ്ഞു. ഇതൊന്നും സാധാരണ യാഥാസ്ഥിതിക സമ്പ്രദായം തുടരുന്ന മേള ആചാര്യന്മാർ സ്വീകരിക്കുന്ന മാർഗമല്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ആശാൻ അത് നമുക്ക് അതിൻ്റെ രീതികൾ പഠിപ്പിച്ചു തന്നു. തൊട്ടു മുമ്പത്തെ വർഷം അരങ്ങേറിയ ശിഷ്യന്മാരുടെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ CD എനിക്ക് തന്ന്, അത് നോക്കി പഠിക്കൂ. ആ കുഴലുകാരെ ശ്രദ്ധിക്കൂ, അവരുടെ സിഗ്നലുകൾ ശ്രദ്ധിക്കൂ. അതുവരെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ധാരാളം മേളങ്ങളെ കണ്ടിട്ടുള്ള ഒക്കെ പഠിക്കും, ധൈര്യമായിട്ടിരിക്കും. എനിക്ക് പേടിയായിരുന്നു അവസാനം ഈ വിദ്യാരംഭത്തിന് അരങ്ങേറ്റം വെച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഉള്ളു വറക്കിയായിരുന്നു. ഞാൻ ആശാൻ്റെ അടുത്ത് നിന്നു, ആശാൻ അരങ്ങേറ്റത്തിന് ഞാൻ വേണോ എന്താ അത്? അല്ല, ഞാൻ വെറുതെ മേളം ആസ്വാദനം, അതിൻ്റെ ആസ്വാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത്. അത് സത്യമാണ് കേട്ടോ, അത് പിന്നെ പറയാം. അതിനുവേണ്ടി വന്നതാണ്, അതൊന്നും സാരമില്ല. ഒരു വിദ്യ അഭ്യസിച്ചാൽ അത് അരങ്ങേറിയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഫലമില്ലാണ്ടേയാവും. പിന്നെ എതിർക്കാനൊന്നും പോയില്ല. ആ ആധികാരഗതിക്ക് മുമ്പിൽ ഞാൻ ചിരസ് നമിക്കുകയായിരുന്നു. അങ്ങനെ അരങ്ങേറ്റത്തിനും ചെന്നു. എൻ്റെ സന്തോഷകരമായിട്ടുള്ള കാര്യം, എനിക്ക് മേളം പഠിക്കുന്നതിൻ്റെ ചോദനയ്ക്ക് പിന്നിൽ എന്നിൽ പ്രവർത്തിക്കുന്നത് വലിയൊരു മേളക്കാരനാവുക എന്നുള്ളതല്ല, ആ മേളക്കാരുടെ ഇടയിൽ നിൽക്കുക, ചുറ്റിലും ആസ്വാദകര് ഇങ്ങനെ അവമാദിക്കുന്നത് കാണുമ്പോൾ ഈ മേളത്തിൽ ഒരു ഭാഗം ഞാനുമാണ് എന്ന് അഹങ്കരിക്കുക, അല്ലെങ്കിൽ അഭിമാനിക്കുക. മാത്രമല്ല അതിനു മുമ്പരി ഒരു ആസ്വാദകൻ എന്ന തലത്തിൽ കൊമ്പുകാരുടെ പിന്നിൽ നിന്ന് കാണിക്കുന്ന വിക്രിയകളേക്കാൾ ചെണ്ടയും കോലും കയ്യിലെടുത്ത് കിട്ടുന്ന ആ ആത്മസുഖം, അതാണ് പരമപ്രധാനം. അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനതിന് കയറിയത്. അല്ലാതെ തുടർന്നും മേളം കൂട്ടി നടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം നമ്മുടെ പ്രായം അതല്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നേക്കാൾ പ്രായമായിട്ടുള്ള ആൾക്കാർ അരങ്ങേറി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, നല്ല പ്രശസ്തരായിട്ടുള്ള മേളക്കാരായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തിരക്ക് കൊണ്ടാണ് അതുവരെ സാധിച്ചിട്ടില്ല. മേളം അരങ്ങേറ്റം കഴിഞ്ഞ ഉടനെ ആളെടുത്തു വന്നു, ഇപ്പം എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, മനസ്സിലായി,
വെറുതെ പേടിച്ചിട്ട. ഇതാണ് ആശാന്റെ അപ്രോച്ച്. നമ്മളിൽ ഒരാൾ, നമുക്കിടയിൽ നിൽക്കുന്ന ഒരാൾ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതുണ്ടൊന്നും കാര്യമായിട്ടില്ല. ഇനി ഒന്നും രണ്ടും മൂന്നും നാല് അഞ്ച് അങ്ങനെയാണ് പഠിച്ചത്. ഒന്നും രണ്ടും മേളത്തിന് ആളം പിടിച്ചുകൊണ്ട് പഠിക്കണം. അതുകൊണ്ട് നൂറ കലാ വരണത് ഒക്ടോബർ മാസത്തിലാണ് പറയണത്. ധാരാളം മേളങ്ങൾ വരും, ചെറിയ ചെറിയ മേളങ്ങൾ വരും. ഞാൻ അവസരം വന്നാൽ വിളിക്കും, വരണം. ഞാനൊന്നും വിചരിക്കേണ്ടതുള്ളൂ, കാരണം വരാം എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും കിട്ടിയില്ല. സത്യമാണ്, അഞ്ചു വർഷമായി ചെണ്ട അരങ്ങേറി എന്നുള്ള സന്തോഷത്തിന് അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടിട്ട് കുട്ടത്ര നന്നായോ എന്ന് എനിക്കറിയില്ല. നിൽപ്പും ഭാവങ്ങളൊക്കെ ക്ഷേമമായിട്ടുണ്ട് എന്ന് പലരും പറയുന്നതായി. അത് കണ്ടിട്ടാണ് എൻ്റെ മരുമകൻ, ഗൾഫിലുള്ള മരുമകൻ ഒരു ചെണ്ട സമ്മാനിച്ചു. ആ ചെണ്ട അങ്ങനെ ഇരിപ്പാണ് കൂടി പിടിച്ച്. ആശാൻ കാണുമ്പോഴൊക്കെ ചോദിക്കാം, വരൂന്ന്.